മാധ്യമപ്രവർത്തകർക്കെതിരായ കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പത്രപ്രവർത്തക യൂണിയന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് തുടങ്ങിയിരിക്കുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടക്കുന്നത്. സഹലുണ്ട്, സഹൽ പ്രതിഷേധം തുടങ്ങിയിരിക്കുകയാണ്. വിവരങ്ങൾ സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് കടയിലേക്ക് നടത്തുന്ന മാർച്ചാണ് ഇതിന് പിന്നിൽ. നിമ്മി ചോദിച്ചൊന്നും കേൾക്കുന്നില്ലായിരുന്നു. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ മാർച്ച് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തുടങ്ങി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം മാർച്ച് ഇപ്പോൾ കടന്നു പോവുകയാണ്. സെക്രട്ടേറിയറ്റ് വരെ ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു മാർച്ചാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമീപകാലത്ത് മാധ്യമപ്രവർത്തകർക്കെതിരെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചീഫ് റിപ്പോർട്ടർ അഖിലയ്ക്കെതിരെ ഉൾപ്പെടുത്ത കേസുകൾ, ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരുടെ വായടപ്പിക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള കള്ളക്കേസുകൾ പിൻവലിക്കണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഉയർത്തിയാണ് ഈ മാർച്ച് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലാകാലങ്ങളായി ഈ സർക്കാരിന് മുന്നിൽ മാധ്യമപ്രവർത്തകരും മാധ്യമമേഖലയും ഒന്നാകെ മുന്നോട്ട് വയ്ക്കുന്ന ചില ആവശ്യങ്ങളുണ്ട്. സെക്രട്ടേറിയറ്റിൽ അക്രഡിറ്റേഷൻ ഉള്ള മാധ്യമപ്രവർത്തകർക്ക് പോലും കടക്കുന്നതിന് ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്ക്, അത് ജനങ്ങളുടെ അറിയാനുള്ള സ്വാതന്ത്ര്യത്തിനും അവകാശത്തിനും മേലുള്ള വിലക്ക് കൂടിയാണ്. അത് പിൻവലിക്കണം. ഒപ്പം നിയമസഭയിൽ ചോദ്യോത്തരവേള ചിത്രീകരിക്കുന്നതിന് നേരത്തെ കോവിഡ് കാലത്ത് ഏർപ്പെടുത്തിയ വിലക്ക് പല തവണയായി അത് പിൻവലിക്കുവാൻ വേണ്ടി സർക്കാരിന് മുന്നിൽ തന്നെ ആവശ്യം ഉയർത്തിയപ്പോഴും അക്കാര്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പി ആർ ഡിയിൽ അക്രഡിറ്റേഷനിൽ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ, സർക്കാർ തന്നെ അംഗീകരിച്ച മാധ്യമങ്ങൾ കൂടി ഉള്ളപ്പോഴാണ് സർക്കാരിന്റെ ഈ ഒരു പ്രഖ്യാപിത വിലക്ക് നിൽക്കുന്നത്. അത് ഒഴിവാക്കണം എന്നുള്ള ആവശ്യം സർക്കാരിന് മുന്നിൽ പലതവണയായി വെച്ചിരുന്നു. അക്കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല. ചുരുക്കത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരായ ഈ നടപടികൾ, അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നുള്ള ചർച്ചകൾ നേരത്തെ തന്നെ സജീവമാണ്, വിമർശനം സജീവമാണ്. അപ്പോഴാണ് ഇത്തരത്തിലൊരു സെക്രട്ടേറിയറ്റ് മാർച്ചിലേക്ക് മാധ്യമപ്രവർത്തകർക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ഇതോടൊപ്പം മറ്റ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ കൂടിയുണ്ട്. സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള, ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പെൻഷൻ സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ നടപ്പാക്കുക, കരാർ ജീവനക്കാർ ഒപ്പം ന്യൂസ് വീഡിയോ എഡിറ്റർമാർ ഉൾപ്പെടെയുള്ളവരെ ഈ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, അങ്ങനെ നിരവധിയായ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുള്ള പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന സമിതി തന്നെ ആഹ്വാനം ചെയ്തിട്ടുള്ള മാർച്ചാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് കടന്നു പോകുന്നത്. സമീപകാലത്ത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മാധ്യമപ്രവർത്തകർക്കെതിരെ, അഖിലയ്ക്കെതിരെ ഒപ്പം വാർത്ത നൽകിയതിന്റെ പേരിൽ കൊല്ലത്ത് മനോരമ ലേഖകനെതിരെ എടുത്തിട്ടുള്ള കേസ്, വാർത്ത വായിച്ചതിന്റെ പേരിൽ മാധ്യമപ്രവർത്തകരോട് പോലീസിൽ ഹാജരാകാനും സ്റ്റേഷനിൽ ഹാജരാകാനും, ഇത്തരത്തിൽ രാഷ്ട്രീയമായി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള നീക്കങ്ങൾ കൂടി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ഈ മേഖലയുടെ സ്വതന്ത്രവും നിർഭയവുമായി ജോലി ചെയ്യാനും പ്രവർത്തിക്കാനും പറയാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം, അതിനുവേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകണം എന്ന് പൊതുസമൂഹത്തോടു കൂടിയുള്ള ഒരു അഭ്യർത്ഥനയുടെ ഭാഗമായി ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ മാർച്ച് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പാളയം കഴിഞ്ഞ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് മുന്നോട്ട് പോവുകയാണ്. നിമ്മി സഹൽ, ഇപ്പോഴത്തെ ഒരു സാഹചര്യം, സഹൽ അത് സൂചിപ്പിച്ചതാണ്, വാർത്ത വായിച്ചാൽ, വാർത്ത റിപ്പോർട്ട് ചെയ്താൽ, കണ്ടുനിന്നാലൊക്കെ കേസെടുക്കുന്ന ഒരു സാഹചര്യം, പ്രഖ്യാപിത വിലക്കുകൾ, അപ്രഖ്യാപിത വിലക്കുകൾ, അങ്ങനെ മാധ്യമപ്രവർത്തനം സ്വതന്ത്രമായി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം, ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് ഇറങ്ങേണ്ടി വരുന്നത് മാധ്യമപ്രവർത്തകർക്ക്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്? സഹൽ കേൾക്കാമോ? നിമ്മി ചോദ്യം ആവർത്തിക്കാമോ? ചോദിച്ചത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. സഹൽ, സഹൽ വിശദമായി തന്നെ നേരത്തെ സൂചിപ്പിച്ചു ഇപ്പോഴത്തെ ഒരു സാഹചര്യം, അത് പലതരത്തിലുള്ള കേസുകൾ മാധ്യമപ്രവർത്തകർക്കെതിരെ വരുന്നു, അതിൽ കള്ളക്കേസുകളാണ്, അഖിലയ്ക്കെതിരായ കേസ് നമ്മൾ വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, വാർത്ത വായിച്ചവർക്കെതിരെ, ദൃശ്യങ്ങൾ ചിത്രീകരിച്ചവർക്കെതിരെ അടക്കം. അപ്പോൾ ഇങ്ങനെയൊരു സമരത്തിന് ഇറങ്ങേണ്ടി വന്നതാണ് മാധ്യമപ്രവർത്തകർക്ക്, സ്വതന്ത്ര മാധ്യമപ്രവർത്തനം സാധ്യമാകാത്ത സാഹചര്യത്തിൽ. അപ്പോൾ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഇത് എത്രത്തോളം പ്രധാനമാണ്? തീർച്ചയായും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസങ്ങളായി നടത്തുന്ന പ്രസ്താവനകൾ, അതായത് ഗൂഢാലോചനയിൽ ഭാഗമായവർക്കെതിരെ കേസെടുക്കും, അത് യാദൃച്ഛികമായുള്ള കേസല്ല, ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന തരത്തിൽ ഒരു കേസെടുത്ത് അത് മുന്നോട്ട് പോകുന്നു, അത് ശക്തമായ രാഷ്ട്രീയ അഭിപ്രായമായി സി പി എം സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ഇത് മാധ്യമങ്ങളോടുള്ള ഒരു സമീപനത്തിന്റെ, പൊതുവായ സമീപനത്തിന്റെ, മാറിയ സമീപനത്തിന്റെ ലക്ഷണമാണ് എന്നുള്ള വിമർശനം നേരത്തെ തന്നെ ഉയർന്നതാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് നേരത്തെ നടത്തിയ മിണ്ടാനാണ് തീരുമാനം എന്ന സ്പെഷ്യൽ ഷോയിൽ എത്തിയ പല പ്രമുഖരും അഭിപ്രായപ്പെട്ടത്, അതായത് ഈ എൽ ടി ടി സംബന്ധിച്ച വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും
ഒരു പ്രോപ്പഗാൻഡ എന്ന തരത്തിൽ വിമർശനമുണ്ടായിരുന്നത് അപ്പുറം അതിൽ അറസ്റ്റ് അടക്കമുള്ള അല്ലെങ്കിൽ കേസ് അടക്കമുള്ള നടപടികൾ ഉണ്ടായില്ല എന്ന് അന്ന് പ്രമുഖ മാധ്യമപ്രവർത്തകർ പോലും, അതായത് വിവിധ മേഖലകളിൽ പോയിട്ടുള്ള വിവിധ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള വർഷങ്ങളുടെ അനുഭവ പാരമ്പര്യമുള്ള മാധ്യമപ്രവർത്തകർ അതിൽ നമ്മളോട് വിശദീകരിക്കുകയുണ്ടായി, പറയുകയുണ്ടായി. അവിടെയാണ് ഒരു രാഷ്ട്രീയ ആരോപണം ഒരു കോളേജിലെ ഒരു വിഷയം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ഒരു മാധ്യമപ്രവർത്തകർക്കെതിരെ ഗൂഢാലോചന ചുമത്തി അക്കാര്യത്തിൽ ഒരു കേസെടുത്തിരിക്കുന്നത്. വാർത്ത നൽകിയതിന്റെ പേരിൽ വാർത്ത നൽകിയ മാധ്യമപ്രവർത്തകനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി വിവരങ്ങൾ നൽകണം എന്ന് പറയുന്നു. വാർത്ത വായിച്ച മാധ്യമപ്രവർത്തകനോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി വിവരങ്ങൾ നൽകണമെന്ന് പറയുന്നു. നിയമസഭയിൽ MLA തമ്മിൽ കയ്യാങ്കളി ഉണ്ടാകുന്നു. ആ കയ്യാങ്കളി റിപ്പോർട്ട് ചെയ്ത അത് ചിത്രീകരിച്ച മാധ്യമപ്രവർത്തകർക്കെതിരെ നോട്ടീസ് നൽകുന്നു. നിയമസഭയ്ക്കുള്ളിൽ നേരത്തെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതിന് പിന്നാലെ നിയമസഭയിൽ മാധ്യമങ്ങൾക്ക് ചോദ്യോത്തരവേള ചിത്രീകരിക്കാനുള്ള അനുമതി പിന്നീട് തടഞ്ഞു. സെക്രട്ടേറിയറ്റിൽ പ്രവേശിക്കാനുള്ള അനുമതി തടഞ്ഞു. ഇത്തരത്തിൽ ഈ സമീപനം അത് തിരുത്തണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതൊരു സ്വതന്ത്ര മാധ്യമപ്രവർത്തനത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്. സ്പോട്ടിൽ നിന്ന് ഒരാൾ ഒരു ലൈവ് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം, അതിൽ ഒരാൾ ഉന്നയിക്കുന്ന ആരോപണം അതൊരു രാഷ്ട്രീയ ആരോപണമാണ് എന്ന് തന്നെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ഒരു മാധ്യമപ്രവർത്തകയ്ക്കെതിരെ ഗൂഢാലോചനയിൽ പ്രതിയാക്കി കേസെടുത്തിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ അങ്ങനെയാണെങ്കിൽ ഇനി എങ്ങനെ ഒരു ലൈവിൽ പോകും, എങ്ങനെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യും, അതിൽ ഒരാൾ ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ അതിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള പല സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. അത് മാത്രവുമല്ല, ഇത്തരത്തിൽ പല രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർത്തുന്ന പല വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ മാധ്യമപ്രവർത്തകരെ അതിൽ ഉൾപ്പെടുത്തുന്ന നിലയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. മന്ത്രി ആർ ബിന്ദു അടക്കമുള്ളവരോട് നമ്മൾ ഇക്കാര്യം ചോദിച്ചിരുന്നു. മന്ത്രി ആർ ബിന്ദു പറഞ്ഞ കാര്യം ഗൂഢാലോചന ഇല്ലാതെ കേസെടുക്കുകയില്ലല്ലോ, ഗൂഢാലോചന നടന്നിട്ടുണ്ടാകുമെന്നുള്ളതാണ്. മുൻ മാധ്യമപ്രവർത്തക കൂടിയായിട്ടുള്ള മന്ത്രിമാരുമുണ്ടായിരുന്നു, അവരോടും ചോദിച്ചപ്പോൾ പൊതുജനങ്ങൾക്കുള്ള അതേ സ്വാതന്ത്ര്യമാണ് മാധ്യമപ്രവർത്തകർക്കും ഉള്ളത് എന്ന തരത്തിൽ മാധ്യമപ്രവർത്തകരുടെ പ്രത്യേക അവകാശമൊന്നുമില്ല എന്നുള്ളത് സ്ഥാപിക്കാൻ ആയിരുന്നു ഈ മന്ത്രിമാരടക്കം ശ്രമിച്ചത്. പക്ഷേ പ്രത്യേക അവകാശമുണ്ട് എന്ന് സ്ഥാപിക്കാനല്ല മാധ്യമപ്രവർത്തകർ ഈ മാർച്ച് നടത്തുന്നത്. അത് ഈ നാട്ടിൽ ജനങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി കാര്യങ്ങൾ പറയാനും അഭിപ്രായം പറയാനും വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടാനുമുള്ള പൊതുവായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഉള്ളതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ KUWJ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാർച്ച്. ഇതിൽ കാണുന്ന പ്ലക്കാർഡുകളിൽ തന്നെ ഇക്കാര്യം വിളിച്ചോതുന്നുണ്ട്. നിർത്തലാക്കിയ മാധ്യമപ്രവർത്തക പെൻഷൻ സെക്ഷൻ അത് പുനഃസ്ഥാപിക്കണം. നിയമസഭാ ചോദ്യോത്തരവേള പത്രദൃശ്യ മാധ്യമങ്ങൾക്ക് ഉണ്ടായിരുന്ന അനുമതി അത് പുനഃസ്ഥാപിക്കണം. ബജറ്റിൽ പ്രഖ്യാപിച്ച 1000 രൂപ പെൻഷൻ അത് പൂർണ്ണമായി നടപ്പാക്കണം. മാധ്യമപ്രവർത്തകർക്കെതിരായ കള്ളക്കേസുകൾ അത് പിൻവലിക്കണം. അങ്ങനെ നിരവധിയായ ആവശ്യങ്ങൾ, അതായത് പൊതുവിൽ മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും മാധ്യമപ്രവർത്തനത്തിനും സുഗമമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ അത് നീക്കണം. അത്തരത്തിലുള്ള സമീപനങ്ങൾ അതുണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടെങ്കിൽ അതിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സർക്കാർ അക്കാര്യത്തിൽ ഇടപെടണം എന്നാണ് ഈ മാർച്ച് ആവശ്യപ്പെടുന്നത്. ചുരുക്കത്തിൽ സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനത്തിന് തടസ്സമാകുന്ന സമീപനങ്ങൾ സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. പൊതുവിൽ അതിന്റെ ഭാഗമായുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നു, അവ പിൻവലിക്കണം എന്നാവശ്യപ്പെടുന്ന സംസ്ഥാന സമിതി ആഹ്വാനം ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. നിമി, ശരി, മാധ്യമപ്രവർത്തകർക്കെതിരായ കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പത്രപ്രവർത്തക യൂണിയന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സഹൽ.